പതിയെ അത്ര കാലം എടുക്കില്ലേ ഈ ക്ലച്ച് കാലം എടുത്താൽ മതി. പതി എടുത്തു എടുത്തു ഇത്തിരി എടുത്തു അത് ഞാൻ പറയാം അവളാ. ഇനി മൊത്തം 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 യോ ഗൈസ്, അങ്ങനെ നമ്മള് ഒഫീഷ്യലി ആ വണ്ടിയുടെ ഉള്ളിലാണ്. ഏതാന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഫ്രൈഡെ കുറിച്ച് ഒരു അക്ഷരം വിട്ടിപ്പില്ല. ഫ്രൈഡേ കണ്ടി എടാ, ഫ്രൈഡേ എങ്ങനെയുണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്ത് അതൊക്കെ അങ്ങനെ നമ്മള് പണിയും പൊളിക്കും. നമുക്ക് പണിയേണ്ട കാര്യമില്ല, നേരെ പോ. എറണാകുളം സഞ്ജു നീ പറഞ്ഞ ഗൈസ്, ഞങ്ങളൊരു സാംസങ്ങിന്റെ ഒരു ലോഞ്ച് ഇവന്റ് വിളിച്ചിരിക്കുന്നത്. സാംസങ് നോട്ട് 10 ലൈറ്റിന്റെ ലോഞ്ച് ഇവന്റ് എന്നെ നിക്കി പോയി ഒഫീഷ്യലായിട്ട് വിളിച്ചിരിക്കുക. ഒഫീഷ്യൽ ലോഞ്ച് ആണ്, അതിന് ഞങ്ങൾ ചെന്നിട്ട് വേണം ലോഞ്ച് ചെയ്യാൻ. അതുകൊണ്ട് പ്രിറ്റി എക്സൈറ്റഡ് ആണ്. ഒന്നാമത്തെ കാര്യം ആദ്യമായിട്ടൊരു ലോഞ്ച് ഇവന്റിന് പോണത് നിക്കളീനും അത് തന്നെയാണ്. ഞാൻ ഇവനെ ഇത്ര എക്സൈറ്റഡ് ആ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചങ്ക് ബച്ചാമാർ അവിടെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. കൊറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ബ്രോ തിങ്കളാഴ്ച തന്നെ ക്ലാസ് ഉണ്ട് എക്സാം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാ ചെയ്യാനാ, അവര് ലോഞ്ച് ഇവന്റ് നടത്തുന്നത് തിങ്കളാഴ്ച ആയിപ്പോയി. ബട്ട് നമുക്ക് നോക്കാം ആരൊക്കെ വരുന്നു നോക്കാം. ഫുൾ സഞ്ജുവിന്റെ ചെലവാന്ന് ഞാൻ വീണ്ടും വീണ്ടും ഊന്നി ഊന്നി പറയുവാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ സഞ്ജുവിന്റെ ചെലവാണ്. ഇവന്റെ ഫോൺ അടിച്ചു, അപ്പൊ ഇവ എന്ന് സാംസങ് നോട്ട് ചെലവ് ചെയ്യുന്നതാണ്. അത് എന്റെ പേഴ്സണൽ. എടാ അബികുട്ട, നോട്ട് 10 കിട്ടുമ്പോഴേക്കും ചെലവ് അല്ലെ? ചെലവ് മസ്റ്റ് ആണ്. പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ എറണാകുളത്ത് നമ്മുടെ അൺബോക്സിംഗ് ഡ്യൂഡ് സാലയും കൂടി വിളിച്ചിട്ടുണ്ട്. അവന് എന്തോ ചെറിയൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിലും കൂടി നമ്മൾ പങ്കെടുക്കുന്നതായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി. എന്തുവാടാ വണ്ടിയുടെ എങ്ങനെ തോന്നാൻ പോലും? ആ ആശാനൊരു കാർ എടുക്കാൻ പോണെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഞങ്ങളുടെ എന്തോ ഒരു ഹെൽപ്പ് വേണോന്ന് പറഞ്ഞ് എന്നെ ക്ലിയർ ഒന്ന് വിളിച്ചു. ഇവരൊക്കെ നമ്മുടെ നമ്മുടെ ചാനലിൽ നല്ല കട്ടക്ക് നിൽക്കുന്ന മച്ചാവരണം. ചടങ്ങ് തുടങ്ങാൻ പോണ് നമ്മുടെ സഞ്ജു കുട്ടനാണ് ഈ സാധനം അൺബോക്സ് ചെയ്യുന്നത്. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ചെറിയൊരു സംഭവം ഉണ്ടായിരുന്നു. പവർ സാധാരണ മൊബൈൽ ഫോൺസ് ഒക്കെ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ചാർജ് ചെയ്തില്ല, പക്ഷെ ഇവൻ വേറല്ല. പിന്നെ ടൈപ്പ് സി, രണ്ട് എൻഡിലും ടൈപ്പ് സി ആണ് വന്നിരിക്കുന്നത്. പിന്നെ 25 വാട്ട്സിന്റെ ചാർജർ. ഈ ഒരു സംഭവം അത്യാവശ്യം ആസ് എ ഗെയിമർ എന്ന നിലയിൽ നമുക്ക് അത്യാവശ്യം നല്ല ജ്യൂസ് വേണം. 4500 mAh ബാറ്ററിയാണ് ഉള്ളിലുള്ളത്. സോ യാ, ഗെയിം ഓൺ. പൊളി. എടാ പേര് പറയണം. അജേഷ്. അജേഷ്. അബ്ജിത്. നിമ്മൽ. ഒരു കൂട്ടാരൻ കൂടെ ഉണ്ട്. കൂട്ടാരൻ കൂടെ ഉണ്ട്. വീഡിയോ കോൾ. വീഡിയോ കോൾ.
അവനൊരു ടൂറാണ്. അവന്റെ അമ്മ ഒഴിവില്ല. ക്ലാസ്സിൽ വന്നാലേ നിന്നെ എടുക്കുന്നുണ്ട്. ക്ലാസ്സിൽ വന്ന് ക്ലാസ്സിൽ പോയാലും നമ്മുടെ വീഡിയോയിൽ വന്നല്ലോ. ഇവിടെ തന്നെ നാടാ, ഇവിടെ തന്നെയാണോ? ഇതാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. ഏ മച്ചാൻ വന്ന് വീഡിയോ കോളിൽ ഇട്ട് ഇതിലെ കുറച്ച് വരെ എന്തോ അടി 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 സ്റ്റോറി കണ്ടിട്ട് വന്ന ഇന്നലെ അല്ലേ നമ്മളെ ഇട്ടത്? കുറച്ച് ലേറ്റ് ആയി പോയി. ഫ്രൈഡേ കുറിച്ച് ഒരു അക്ഷരം വേണ്ടി പോലും. ഫ്രൈഡേ കണ്ടു. എടാ ഫ്രൈഡേ എങ്ങനെയുണ്ടോ? ഒരാളെങ്കിലും സപ്പോർട്ട് ചെയ്യണ്ടേ? ട്രാക്ടറും കണ്ടോ? ബോൾട്ടൊക്കെ നട്ടും ബോൾട്ടായിട്ട് ഇരിക്കണം. ആ കാണാനൊന്നും ഇല്ല. ഇപ്പൊ തന്നെ എടുത്താലേ നിക്ക് പാവം പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞു രണ്ടു ദിവസം ഇവിടെ കാണാം. നമ്മടെ ഫ്രൈഡേ നിക്കിന്റെ ബ്രെയിനിലൊക്കെ ഫ്രൈഡ് ഔട്ട് ആക്കണം. കാണും കാണും കാണും. ഇവൻ നാഴിക്ക് 40 വണ്ടി വർഷോപ്പിൽ കേറ്റാണ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിട്ട്. അതൊക്കെ അങ്ങനെ നമ്മൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോവാൻ പോണം. നമ്മുടെ മച്ചാൻ വരെ ഗൈസ് നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് എന്നാലും നീ എന്റെ അടുത്ത് നിന്ന് ബോൾട്ട് എന്ന് പറഞ്ഞ അവന്റെ അടുത്ത് നിന്ന് എങ്ങനെയല്ലേ? രണ്ടുപേർക്ക് ഇഷ്ടമല്ലടാ. ഫ്രൈഡേ ഇത്തിരി കൂടുതലാണെന്നേ ഉള്ളു, കുഴപ്പമില്ല. നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. വീണ്ടും ഓക്കെ അടി അടി എല്ലാരും അടിച്ചത് ഇനി കാണുന്നതായിരിക്കും. എന്റെ മോനെ നീ പറഞ്ഞില്ലല്ലോ കോട്ടയത്ത് നടന്ന്. ഗൈസ് ലഭിക്കുവാണ് കൂട്ടടിക്കുമ്പോ ഇന്ന് സഞ്ജുവിന്റെ ചെലവ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവന്റെ ചെലവ് തന്നെയായിരുന്നു. ഒരു വാക്കേ ഉള്ളൂ. എന്താണ് ഓർഡർ ചെയ്ത്? നമ്മള് മട്ടൺ ബിരിയാണി. ബ്രോ മട്ടൺ ബിരിയാണി കണ്ടില്ല. വലിയൊരു താങ്ക്സ്. പുള്ളിയാണ് നമുക്ക് വാങ്ങിത്തരാം. അപ്പൊ പുള്ളിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കാര്യം ചെയ്യുന്നത്. പുള്ളി കാരണമാണ് നമ്മൾ ഇന്ന് ഇവരെ നിങ്ങൾക്ക് പരിചയം കാണും. കാര്യം ഇവന്റെ പേര് നമ്മുടെ നിതിൻ കുടുംബം. സാധാരണക്കാരൻ സാധാരണക്കാരൻ. ഇപ്പൊ നമ്മളന്ന് കാലിക്കറ്റ് വെച്ച് മീറ്റപ്പ് നടത്തിയപ്പോഴത്തേക്കും മച്ചാൻ അവിടെ നിന്ന് ഗുരുവായൂരിന്ന് ഓടി വന്നവരാണ്. പക്ഷെ കുറെ കുറെ ചേഞ്ച് പുഷ്ടിപ്പെട്ടിട്ടുണ്ട്. വണ്ടി ഏതാ വന്ന് രണ്ട് ഇരട്ട ചങ്കൻ ഇന്റർസെപ്റ്റർ. എന്താ സാധനം? വേറെ ലെവല്. പിന്നെ എന്താണ് വിശേഷങ്ങൾ? എന്ത് ഇങ്ങനെ പോകുന്നു? ഹാപ്പിയാണോ? വൺ ഹാപ്പി. കുറെ കാര്യങ്ങൾ പറയണ്ട, അതിന് വേണ്ടിട്ടാ വന്ന്. അനിയച്ചാര് അവിടെ ഇതും പിടിച്ചിരിക്കുന്നുണ്ട്. തന്റെ ഇത് വീഡിയോ, റസീന്റെ വീഡിയോ, ഇവർ രണ്ടുപേരുടെ വീഡിയോ അല്ലാണ്ട് വേറെ ഒന്നും കാണില്ല. അങ്ങനെ ഇപ്പൊ ഫോൺ വിളിച്ചത് കണ്ടതുപോലെ അൺബോക്സിംഗിന്റെ കൂടെ ഇപ്പൊ ഫൈനലി ഫോൺ എടുത്ത് ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി പോകുവായിരുന്നു. പക്ഷെ ഫൈനലി എടുത്തു. ഇനിയിപ്പോ അവന്റെ വീട്ടിൽ പോകണം. എന്താണ് പരിപാടി അറിയത്തില്ല. സഞ്ജുവേ എന്തോ പോയല്ല. പിന്നെ ലെറ്റ്സ് ഗോ മാൻ. നമ്മുടെ അൺബോക്സിംഗ് ഡ്യൂഡിന്റെ ഏരിയ ആണ്. ഓ റിച്ച് ഫാമിലി. റിച്ച് 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 ബ്രോ. ഫൈനൽ വീട് ഡൂഡ് സാലി എന്ന് വിളിക്കാം. ഹേ ഡ്യൂഡ് വേർ ആർ യു ബ്രോ? ആക്ച്വലി ഗൈസ് ഈവൻ നമ്മൾ ഒരു അരമണിക്കൂറോളം എവിടെയാണ് പോസ്റ്റ്? നമ്മള് ഞാൻ ബൈക്കിലായിരുന്നു. ഇവര് വിളിക്കുമ്പോ ഞാൻ എടുക്കണില്ല. ഞാൻ തേച്ചായിരിക്കും. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് എല്ലാം ക്ഷമിക്കണം. അത്യാവശ്യം നല്ല രീതിക്ക് പറഞ്ഞിട്ടുണ്ട്. എന്നാലും അവസാനം ഞാൻ വിളിച്ചിട്ട് എടുത്തില്ല. പിന്നെ സഞ്ജു വിളിച്ചപ്പോ എടുത്തു. വാട്സപ്പ് കോൾ ആണ് ഞാൻ പെട്ടെന്ന് അറ്റൻഡ് ചെയ്ത്. വേറൊരു മിസ് കോൾ മാറിയതുകൊണ്ട് ഈ ഒരു ലൊക്കേഷൻ അടിപൊളി ഫീൽ ആണ്. ഭയങ്കര റൊമാന്റിക് ആണ്. രാത്രി സന്ധ്യയൊക്കെ ആയിക്കഴിഞ്ഞാൽ അടിപൊളി. അവിടെ ഒരു ഇത്. പിന്നെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, പാർക്ക് ഉണ്ട്, എല്ലാം ഉണ്ട്. സ്വിമ്മിംഗ് പൂളാ? യെസ്. പൂൾ ഇങ്ങനെ. ആർ യു സ്വിമ്മിംഗ് പൂൾ? യാ. ആർ യു തിങ്കിംഗ് വാട്ട്? ഐ ആം തിങ്കിംഗ്. ബോക്സിങ്ങിന്റെ വീട്ടിലേക്ക് ഇവിടെയൊക്കെ ആണ് ആ പാവം കുഞ്ഞോളെ പിടിച്ച് റാങ്ക് ചെയ്യുന്ന ഏരിയ ആണ് ഇത്. വലിയൊരു ടിവി. തിയേറ്റർ. സഞ്ജു തിയേറ്ററാ? അടിപൊളി നല്ല കളറല്ലേ.
ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി സഞ്ജു ടെക്കി ഇതടിക്കാൻ പോവാണ്. ഇപ്പൊ സിസ്റ്റം എഴുതി കാണിക്കും അടിച്ചു പോയി സഞ്ജു എസ് എസ് യു അടിച്ചു സഞ്ജുന് പകരം സഞ്ജു ടെക്കി സഞ്ജു ടെക്കി സ്പെഷ്യൽ ഓസ്പിഷ്യസ് പരിപാടിക്ക് വേണ്ടി എന്താണോ പരിപാടി പറഞ്ഞോ? പരിപാടി പറഞ്ഞാല് ഒരു കാർ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും. കാർ എടുത്തു കഴിഞ്ഞിട്ട് വേറെ ചെലവ് കാർ എടുത്തു കഴിഞ്ഞിട്ട് ചെലവൊക്കെ വരുന്നുണ്ട്. സോ സ്റ്റേറ്റ് ഫോർ കാറിന് കുറച്ച് പേപ്പർ വർക്ക് ചെയ്യാനുണ്ട്, ഒരുപാട് ചെയ്യാനുണ്ട്. എന്താണ് ഇതുവരെ ഡിസ്ക്ലോസ് ചെയ്തത്? എല്ലാ ക്യാമറയിലും മാത്രം അറിയത്തുള്ളു. ലൈസൻസിന് കൊടുത്തിന് ബൈക്കിന്റെ ഉണ്ട്, കാറിന്റെ കൊടുത്തിന് എത്രയും പെട്ടെന്ന് കിട്ടും. എന്നിട്ട് ഞാൻ ഓട്ടുള്ളൂ കാർ പറ. കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ട നീ അവിടെ ടെസ്റ്റ് ഡ്രൈവ് കോഴിക്കോട് പോയി. കോഴിക്കോട് അത് ഗ്രൗണ്ടിന് ലൈസൻസ് വേണ്ടല്ലോ. പോളി പോളി ഗ്രൗണ്ട് ലൈസൻസ് വേണ്ടല്ലോ. എനിക്ക് ലൈസൻസ് ഉണ്ടടാ, എനിക്ക് ലൈസൻസ് ഉണ്ട്. ഇനി രണ്ടെണ്ണം ഉണ്ട്, ഒന്ന് എനിക്ക് രണ്ടെണ്ണം ഇന്റർനാഷണൽ വരെ കാണും. അന്തമാരി കബാലി അപ്പം വേഗം തീർത്തിട്ട് നമുക്ക് അങ്ങ് പരിപാടിയിലോട്ടും കിടക്കാം. അത് മാത്രല്ല സഞ്ജുവേ, ഈവൻ ഈ ഏരിയയിലെ കുറച്ച് ആൾക്കാരെ നിർത്തിയിട്ടുണ്ട് ഗ്രൗണ്ട് സപ്പോർട്ടിനുണ്ട്. അത് ഇവിടെ വാഴാൻ പറ്റത്തില്ലേ? ബോക്സിംഗ് ഡ്യൂഡിന്റെ സ്റ്റുഡിയോയിൽ വന്നിരിക്കുവാണ്. വിശ്വപ്രസ്തമായ സ്റ്റുഡിയോ ആണ് അടിപൊളി. ഇതിന്റെ അകത്ത് അവൻ എച്ചിട്ട് കൊടുക്കുന്നത് പഠിച്ച് ലൈസൻസ് എടുക്കാനുള്ള ആപ്ലിക്കേഷൻ ഇത് മൊത്തം റെക്കോർഡ് ചെയ്തിട്ട് കളിക്കാൻ പറ്റത്തില്ല. നീ ഇതെങ്ങനെ ഓടിക്കുന്നതാ? ഏത് പോയി എനിക്ക് സ്റ്റേബിൾ പോവില്ലേ എടി? നീ ഈ കാറ് കൊണ്ടത്തില്ല കേട്ടാ. നീ ഫസ്റ്റ് എത്തും. ഞാൻ എന്താ വളരെ ബുദ്ധിപൂർവ്വം പുറകെ തിരിച്ചതെന്നറിയാമോ? ഇപ്പൊ അറിയൂ.
ഗൈസ് നമ്മൾ ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ അൺബോക്സിങ്ങിന്റെ വണ്ടി നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ എന്റെ സബ്സ്ക്രൈബർ ചേട്ടന്റെ സബ്സ്ക്രൈബർ ചേട്ടൻ നമ്മുടെ ഇവിടുത്തെ എറണാകുളത്ത് നമ്മുടെ എറണാകുളത്ത് ഇവന്റെ വണ്ടി സ്പോട്ട് ചെയ്തിട്ട് വന്നതാണ്. പക്ഷെ ഒരു ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മള് അവിടെ നിന്ന് ഇവിടെ നിന്നപ്പോഴും നമുക്ക് മനസ്സിലായില്ല നമ്മുടെ ചേട്ടൻ നമ്മളെ കാണാൻ ഒരു സബ്സ്ക്രൈബർ ആണ്, നമ്മുടെ ചേട്ടൻ ഒന്നും പഠിത്തില്ല ഈ ഏരിയയില് ഈ വണ്ടിയുടെ ആരെങ്കിലും ആണെന്ന് ഓർത്തത്. കൊറേ കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റോളം എടുത്തു നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിട്ട്. അത് ഞാൻ പറഞ്ഞ നിങ്ങളെ കണ്ടിട്ട് ഞാൻ വന്ന ലാസ്റ്റ് ചേട്ടൻ സൈഡ് പച്ചക്ക് പറഞ്ഞു. അപ്പോഴാണ് മനസ്സിലായത് സബ്സ്ക്രൈബർ ആണ്. ജിനേഷ് ചേട്ടൻ പേര് ജിജീഷ്. ജിജീഷ് എന്ത് ചെയ്യുന്നേട്ടാ? പ്രൊഫഷണൽ ഓട്ടോ ഡ്രൈവർ. അടിപൊളി. നമ്മുടെ ഡയറക്ടറിന്റെ വണ്ടി ഓടിക്കുന്നു. ഞാനിപ്പോ മൈസാൻഡ് എന്ന് പറഞ്ഞ പടം ഫുള്ള് അതിന്റെ അകത്തുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സഞ്ജുരെ സിനിമയിലെടുത്തു നമ്പർ കൊടുക്കുന്നുണ്ട്. ബോക്സിങ്ങിന്റെ വണ്ടി എന്റെ അവന്റെ കണ്ണാടി കൂടി കേറാം. ഒരു സാധനമാണ് ഞാൻ എടുക്കാൻ വേണ്ടി നോക്കിയിരുന്നത്. ഒരു ക്ലൂ കൊടുക്കട്ടെ? ആ ക്ലൂ കൊടുക്കും. കളർ പറയാലോ? കളർ ഓൾറെഡി ചെറുപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്നാലും പറയണ്ട. റെഡ് പറഞ്ഞു. റെഡ് കളറാണ് ഗൈസ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനം തന്നെയാണ്. ഇവനെ പോലെ തന്നെ ഇരിക്കും. പക്ഷെ അടിപൊളി സാധനമാണ്. അടിച്ച് പൊളിക്കും ഗൈസ്. അത് കഴിഞ്ഞിട്ട് എന്റെ ചാനൽ ഉണ്ടോ എല്ലാ ഡീറ്റെയിൽസും ചെക്ക് ചെയ്യാം. അൺബോക്സിംഗ് ആ വണ്ടിയുടെ ഉള്ളിലാണ്. ടെസ്റ്റ് ഡ്രൈവിംഗ് ബ്രോ. ഏതാണെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? കമന്റ് ചെയ്യോ ഗൈസ്. സഞ്ജുനെ കാണിച്ചപ്പോ വണ്ടി ഏതാന്ന് മനസ്സിലാവും. സഞ്ജുനെ കാണിക്കരുത്. എന്നാലും ഈ വണ്ടി ഉള്ളവർക്ക് ഏകദേശം മനസ്സിലാവും ഏതാ ഈ സാധനം എന്നുള്ളത്. അൺബോക്സിംഗിന്റെ ചെലവെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട് നമ്മള് ജ്യൂസ്. സഞ്ജു 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 പോയിട്ടാണോ ഇവന്റെ ചെലവാണ്? നമ്മുടെ ചെലവ് എന്ന് പറഞ്ഞിട്ട് പക്ഷെ മെനുവിൽ ഏറ്റവും കൂടിയ സാധനം തന്നെ ആലപ്പുഴയിലോട്ട്. ഇനിയിപ്പോ ഇവനെ തട്ടിയേക്കാല്ലേ? ഇവനെ നമ്മളെ തട്ടി നേരെ ഞങ്ങളന്ന് ഞങ്ങളങ്ങ് ആലപ്പുഴയൊക്കെ വിട്ടേക്കുവാണ്. ഏ പോയി നമുക്ക് ഒരു ഒന്നൊന്നര ചെലവ് തന്നെ. ഒന്നൊന്നര ചെലവ് നിങ്ങളെല്ലാരും പ്രാർത്ഥിക്കണം. ഈ ആഴ്ചക്കുള്ളിൽ നിനക്ക് 1 മില്യൺ എത്തിയിരിക്കും. താങ്ക് യു. ആശ്രയിച്ചിരിക്കുന്നു. താങ്ക് യു. തദാസ്തു. സംബന്ധിച്ചാ നിക്കളെയും പോലെയാണ് ഗൈസ്. നിങ്ങൾ എല്ലാരും നിക്കളെയും നല്ല സപ്പോർട്ട് ചെയ്യണം. നിക്കളെ തങ്കപ്പെട്ട അല്ല മൂപ്പര ക്യാമറ നമ്മൾ പൊക്കി പറഞ്ഞല്ല നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ അപ്പൊ ഭയങ്കര തങ്കപ്പെട്ട ഒരു മനുഷ്യനാണ് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പബ്ജി ലേശം തലക്ക് പിടിച്ചതുകൊണ്ട് ഇടക്കിടക്ക് പബ്ജി കളിക്കില്ല. ഇനിയിപ്പോ എന്തൊക്കെ കാണണോ ഗൈസ്? ഇനിയിപ്പോ ഇത് പൊളിക്കും തോന്നി. നല്ല കഷ്ടപ്പെടുന്നുണ്ട് ഗൈസ്. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യാം. എല്ലാരും ₹2 ലക്ഷം ക്യാമറ ഇട്ട കയ്യിൽ നിൽക്കുന്നത് എങ്ങാനും കയ്യിൽ വീണ എനിക്കടെ എന്റെ വീട്ടിലിറക്കില്ല. എന്റെ വീടിന്റെ ആധാരം കൊടുക്കേണ്ടി വരും. ഓ മൈ ഗോഡ്. ഇത് സഞ്ജു ആണ്. അവൻ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ഡ്രൈവിംഗ് ആണ്. ഗിയർ ഉണ്ട്, ക്ലച്ച് ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം ഞാൻ എല്ലാം ഒന്ന് പഠിപ്പിച്ചു കൊടുത്തോണ്ട് ചക്കൻ നന്നായിട്ട് ഓട്ടുന്നുണ്ട് ഗൈസ്. ഓക്കെ അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? പോളി ഗൈസ്. അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ്. അൺബോക്സിംഗ് ഡ്യൂഡ്. സോ അസോസിയേഷന്റെ പെർമിഷൻ ഒക്കെ വാങ്ങിക്കണമെന്ന് ഇവിടെ നമ്മുടെ സെക്യൂരിറ്റി മാമൻ പറഞ്ഞായിരുന്നു. നീ അസോസിയേഷൻ പെർമിഷൻ എടുക്കണം കേട്ടോ. എന്താ വന്ന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ജു വന്നതിന്റെ ഒച്ചയും ബഹളമൊക്കെയാണ്. നമുക്ക് പിന്നെ അസോസിയേഷൻ ഒന്നും ഇല്ലാത്ത നമ്മളപ്പോ ഇവിടെ ഫൈൻഡ് അപ്പ് ചെയ്യണം. അധികം ഒച്ചയും ബഹളം ഉണ്ടാക്കുന്നില്ലെന്ന് കരുതുന്നു. ഉണ്ടാക്കുന്നുണ്ടോ? സഞ്ജു വണ്ടി നോക്കി ഇപ്പൊ ഇപ്പൊ പറയാം. വണ്ടി വേറെ ലെവലാണ്. തേങ്ങാണ്, മാങ്ങാണ്, ചക്കയാണ്, ഒലക്കട മൂടാണ്. ഇപ്പൊ പറയാം ഇവന്റെ ഒരു തമ്മിൽ എടുക്കണം. എങ്ങനെ എടുക്കും?
ഫോട്ടോ ഫോണിലെടുക്കാം ക്യാമറ ഒരുത്തരെ കൊണ്ടുപോകുന്നേരെ വണ്ടി വളക്കാൻ വേണ്ടിട്ട് ക്ലാസ് ഉണ്ടായിരുന്നേ. ഞാൻ പത്തരക്ക് ഇറങ്ങണോ എന്ന് വിചാരിച്ച് ക്ലാസ് കിട്ടിന്ന് വരാന്ന് വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല. കട്ട ഫാനാണ് നമുക്ക് ഞാൻ എനിക്ക് സഞ്ജുവിന് ഫാനൊന്നും പരിപാടി ഇല്ല കേട്ടോ. നമ്മൾ വരുന്ന വഴിയില് ഇവൻ എന്താ ഡോറിന്റെ സൈഡിൽ വന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ സഞ്ജു നടത്തണം പറഞ്ഞു. അങ്ങനെ ഫ്രൈഡേ സ്പോട്ട് ഫ്രൈഡേ 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 ആലപ്പുഴയിൽ ഒരു കണക്കിന് ഇവൻ വണ്ടി ഓടിച്ച് ഞാൻ ഇവിടം വരെ എത്തി. ദൈവ സഹായിച്ച് ഇനി ജന്മത്തെ ഇവന്റെ അവിടെ വണ്ടിക്കില്ല. എങ്ങനെയുണ്ട് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് അല്ലായിരുന്നു? ഇവൻ എന്താ പറയട്ടെ, ഇടക്കിടക്ക് റേസിംഗ് കാണിക്കാൻ വേണ്ടിട്ട് എന്നെ മനഃപൂർവ്വം താട്ടിക്കെട്ടാൻ വേണ്ടി ഇവൻ ശ്രമിക്കുന്നുണ്ട്. വിടില്ല വിടില്ല, ബോൾട്ട് വേഴ്സസ് ഫ്രൈഡേ ഉടനെ വരുന്നതായിരിക്കും ഗായ്സ്. ഇത് ഞാൻ കുറെ ആഴ്ച പറയുന്ന ആക്ച്വലി ഇവനാണ് മടുപ്പിക്കുന്നത്. സത്യം പറയാലേ, ഇവനാണ് മടുപ്പിക്കുന്നത്. ഇവൻ ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് നല്ലൊരു ട്രാക്ക് നോക്കി നടക്കുവാ പറമ്പിട്ട് ഓടിച്ചിട്ട് എങ്ങനെ അതുകൊണ്ടാണ് നല്ല ട്രാക്ക്. ഒന്ന് രണ്ട് ലാപ്സ് എന്തൊക്കെ പ്ലാൻ ഇടുന്നുണ്ട്. എനിവേസ് ഗൈസ് വെയിറ്റ് ഫോർ ഇറ്റ്. അപ്പം ഇന്ന് ഹാഡ് എ ഗ്രേറ്റ് ടൈം. നമ്മുടെ ഡൂഡും ഡൂഡിനെ കാണാൻ പറ്റില്ല. ഡൂഡുമായിട്ട് നമ്മൾ ഡൂഡിൻ്റെ വണ്ടി കണ്ടു, അൽപൊളിയാണ്. സോ ലോഞ്ചും കഴിഞ്ഞു, ലോഞ്ചും കഴിഞ്ഞു. സോ യാ, അങ്ങനത്തെ വലിയൊരു മൈൽ സ്റ്റോൺ നമ്മുടെ സഞ്ജു കൂട്ടർ നടത്തിയിരിക്കുകയാണ്. വേറെന്താ വിശേഷം? അപ്പം ഈ ചെറിയൊരു വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക, എന്തെങ്കിലും അടിക്കുക, കമന്റ് ചെയ്യണം. കമന്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾ വീഡിയോ കണ്ടെന്ന് എനിക്കറിയാം. ഒട്ടുമിക്കവരുടെ പേര് എനിക്കറിയാം. സോ പ്ലീസ് ഗൈസ് ഒന്ന് താഴെ കമന്റ് അടിക്കുക, ഒരു ഹായ് ഹലോ അത്ര മതി. ബൈ ദ വേ, നമ്മുടെ സെക്കൻഡ് ചാനൽ, ഗെയിമിംഗ് ചാനൽ, ഗെയിം ഫാനാറ്റിക്സ് ആണെങ്കിലും നിക് വ്ലോഗ്സ് ഗെയിമിംഗ്, താഴെ തന്നെ ലിങ്ക് കൊടുത്തുണ്ട്. സോ യാ, അവിടെ വരുക. നമ്മൾ എല്ലാ ദിവസവും രാത്രി 10 മണിക്ക് ലൈവ് വരുന്നതായിരിക്കും. സോ സഞ്ജു കുട്ട എങ്ങനെ വീട്ടിൽ പോലെ? വീട്ടിൽ പോയേക്കും, രാത്രി 9 മണിയായി. സോ ലവ് യു ഓൾ ഗൈസ്, സ്റ്റേ ഫോർ ദിസ് വൺ ലൈഫ്. Watch out! Bye guys. Boom.